അൽഫ ടി വിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹപൂർവമായ സ്വാഗതം. അൽഫ ടി വിയുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും അത് നിങ്ങൾക്ക് വിവിധ നിലകളിൽ പ്രയോജനപ്പെടുകയും ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാമുകളിലൂടെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നു. ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവവചനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകാവുന്ന ന്യായമായ സംശയങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ദൈവവചനത്തിലൂടെ മറുപടികൾ തരുവാനും ആ നിലയിൽ അന്യോന്യം ആത്മീയമായ അനുഗ്രഹത്തിനും കാരണമായി തീരണം എന്നുള്ളതാണ് ഈ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ പ്രധാനമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സത്യവിളിച്ചമെന്ന ഈ പ്രോഗ്രാമിലൂടെ എബ്രായ ലേഖന പഠന പരമ്പരയാണല്ലോ നാം ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം എബ്രായ ലേഖനത്തിൻ്റെ 8 അധ്യായങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ ക്ലാസ്സിൽ 8-ാമത്തെ അധ്യായമാണ് നാം പഠിച്ചത്. അവിടെ യേശുക്രിസ്തു പഴയ നിയമ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠനാണ്, തന്നിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പുതിയ ഉടമ്പടിയുണ്ട്, പുതിയ നിയമമുണ്ട്, ആ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകളും ആ പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനായ യേശുക്രിസ്തു നിർവഹിക്കുന്ന ശുശ്രൂഷകളും അതിലൂടെ മനുഷ്യരായ നമുക്ക് നൽകപ്പെട്ട പ്രയോജനങ്ങളുമാണ് നാം ചിന്തിച്ചത്. ഇന്നും അതിൻ്റെ തുടർച്ച തന്നെയാണ് 9-ാം അധ്യായത്തിൽ നാം കാണുന്നത്. എന്നാൽ ആ പുതിയ നിയമവും പഴയ നിയമത്തിന് ആധാരമായിരുന്ന ഒരു സമാഗമന കൂടാരമുണ്ട്. ആ സമാഗമന കൂടാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് സമാഗമന കൂടാരത്തേക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ് 9-ാം അധ്യായത്തിൻ്റെ വിഷയം. ഞാൻ ആദ്യത്തെ ചില വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയൊപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കരൂപുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല അത്, അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. ആദ്യ നിയമത്തിൻ്റെ ആരാധനയും അതിൽ പ്രയോജനം വേണ്ട നിലയിൽ ലഭിച്ചിരുന്നില്ല എന്നുള്ളതുമൊക്കെ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഓർപ്പിച്ചതുപോലെ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ദേവാലയം പണിയുന്നതിന് മുൻപുണ്ടായിരുന്ന സമാഗമന കൂടാരം, സമാഗമന കൂടാരത്തിന് ശേഷം ദേവാലയം വന്നു. ആ സമാഗമന കൂടാരത്തിൻ്റെ ചില പ്രത്യേകതകൾ ഇവിടെ പറയുമ്പോൾ ആദ്യ ഭാഗത്ത് നാം വായിച്ചത് ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ സമാഗമന കൂടാരത്തെ എടുത്ത് ഒരു സാദൃശ്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുക. ആ വാക്യം തുടങ്ങുന്നത് തന്നെ ആദ്യ നിയമപ്രകാരമുള്ള ഒരു വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഈ സമാഗമന കൂടാരത്തിൽ നാം കാണുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ 3 പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് നേരത്തെയും നാം ചിന്തിച്ചിട്ടുള്ളതാണ്. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിന് ജനങ്ങൾക്കെല്ലാവർക്കും കടന്നു വരാം. പ്രത്യേകിച്ച് യഹൂദനോടുള്ള ബന്ധത്തിലാണ് ഈ സമാഗമന കൂടാരം. എല്ലാ യഹൂദന്മാർക്കും അവിടെ കടന്നു വരാം. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രം വരും, അവരുടെ ശുശ്രൂഷകൾ അവിടെ നിർവഹിക്കപ്പെടും. അതിവിശുദ്ധ സ്ഥലത്ത്
മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശിക്കും. അപ്പോൾ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ഇവിടെ എബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ നാം വായിച്ച വേദഭാഗത്ത് രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ. പ്രാകാരത്തെക്കുറിച്ചുള്ള വർണ്ണനകളോ അവിടുത്തെ കാര്യങ്ങളോ ഇവിടെ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും കാര്യങ്ങളാണ്. പുരോഹിതന്മാരും മഹാപുരോഹിതനും പ്രവേശിക്കുകയും അവർ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്ന സ്ഥാനം, അതേക്കുറിച്ച് പറയുമ്പോൾ ആദ്യ നിയമത്തിന് ഉണ്ടായിരുന്ന ആ മന്ദിരത്തെക്കുറിച്ച് വിശുദ്ധ മന്ദിരം എന്നിവിടെ പറയുന്നുണ്ട്. ലൗകികമായ വിശുദ്ധ മന്ദിരം എന്നാണ് ഈ 1-ാം വാക്യത്തിൽ പറയുന്നത്. 9-ാം അധ്യായത്തിൻ്റെ തന്നെ മുൻപോട്ട് വരുമ്പോൾ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സമാഗമന കൂടാരത്തെയും അതിനകത്തെ ഈ വിശുദ്ധ സ്ഥലത്തെയും കുറിച്ച് പറയുമ്പോൾ കൈപ്പണിയായ വിശുദ്ധ മന്ദിരം എന്ന് പറയുകയാണ്. അപ്പോൾ ലൗകികമായ വിശുദ്ധ മന്ദിരം, കൈപ്പണിയായ വിശുദ്ധ മന്ദിരം, ഇത് ദൈവജനത്തിന് വന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്ഥാനം കൂടിയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മഹത്വവും ഒക്കെ വെളിപ്പെടുന്ന സ്ഥലമാണ്. തൻ്റെ ജനം തന്നെ ആരാധിക്കണമെന്നുള്ളത് ഏത് കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലേക്ക് അടിമകളായിപ്പോയ സ്ഥാനത്തു നിന്ന് അവരെ വിടുവിക്കുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ മോശയിലൂടെ ഫറവോനോടും മറ്റും പറയുന്ന വാക്കുകൾ നാം വായിക്കുന്നുണ്ട്. എൻ്റെ ജനം എന്നെ ആരാധിപ്പാൻ അവരെ വിട്ടയക്കുക, എൻ്റെ ജനം എന്നെ ആരാധിക്കണം. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന ഒരു വലിയ സത്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എന്നേക്കും വസിക്കുവാനായിട്ടാണ്. അപ്പം ആ നിലയിൽ ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ആരാധന പ്രതീക്ഷിക്കുന്നു. ഈ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യ നിയമത്തിലും ആരാധന അത്യാവശ്യമായിരുന്നു എന്നുള്ള സത്യമാണ് അവിടെ വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവം ആരാധ്യനാണ്. ദൈവം മാത്രമാണ് ആരാധ്യനായിട്ടിരിക്കുന്നത്. ആരാധിക്കുക എന്നുള്ള ഒരു പ്രവണത നമുക്കെല്ലാ മനുഷ്യരിലും കാണാനായിട്ട് കഴിയും. ഒരു പക്ഷേ നമ്മേക്കാൾ ഉന്നതര് എന്ന് തോന്നുന്ന, ഉന്നതം എന്ന് തോന്നുന്ന പലരെയും പലതിനെയും വ്യത്യസ്തങ്ങളായ നിലകളിൽ ആരാധനാ മനോഭാവത്തോടെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് എവിടെയും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ശരിയായ ആരാധന ദൈവം മാത്രമാണ് അർഹിക്കുന്നത്, ദൈവം മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നാം ആരാധിക്കണം എന്ന് തന്നെ നമ്മുടെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്നത് ഒരു വലിയ സത്യമാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം, അത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായിരിക്കണം. പരിശുദ്ധാത്മാ സഹായത്തോടെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ യഥാർത്ഥ സത്യമായ യേശുക്രിസ്തുവിലൂടെ അർപ്പിക്കുന്ന ആരാധന, അതാണ് ദൈവം പ്രസാദിക്കുന്ന അഥവാ സ്വർഗം അംഗീകരിക്കുന്ന ആരാധന. ഞാനും നിങ്ങളും ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. ഇവിടെയും ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 24 മുതലുള്ള അധ്യായങ്ങളിൽ ഈ ആദ്യ നിയമത്തെയും അതോട് ബന്ധപ്പെട്ടുള്ള വിശുദ്ധ മന്ദിരത്തെയും അവിടുത്തെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിലൂടെ മനസാക്ഷിയുടെ ശുദ്ധീകരണത്തിൻ്റെ ഫലമായി നമുക്കർപ്പിക്കാൻ കഴിയുന്ന ആരാധനയാണ് ഈ ലൗകികമായ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത്. സ്വർഗീയമായതിൻ്റെ നിഴലായി സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്, അതാണ് സമാഗമന കൂടാരവും. സ്വർഗീയമായ ചില സത്യങ്ങളുടെ നിഴലാണ് ഈ സമാഗമന കൂടാരത്തിൻ്റെ 2 ഭാഗങ്ങളെക്കുറിച്ച് അതിനകത്തുള്ള ചില ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാരം എന്ന വാക്ക് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരമുണ്ടായിരുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ വചനം ജഡമായിത്തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളത് ടാബർനാക്കൽ എമങ്ങസ്, കൂടാരമടിച്ചു എന്ന പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ നിയമസഭയെക്കുറിച്ച് സത്യകൂടാരം എന്ന് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. അപ്പോൾ ആ കൂടാരം എന്ന പദം തന്നെ ദൈവ സാന്നിധ്യത്തെയും ദൈവമഹത്വത്തെയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു പദപ്രയോഗം കൂടിയായി വിശുദ്ധ തിരുവെഴുത്തിലൂടെ
നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒരു തിരശീല കൊണ്ട് 2 വേർതിരിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ പുറപ്പാട് പുസ്തകത്തിലും മറ്റു പ്രാകാരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും കുറിച്ച് മാത്രമാണ് ഓർപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നവ എന്തൊക്കെ എന്ന് അവിടെ പറയുന്നുണ്ട്. നിലവിളക്കുണ്ട്, മേശയുണ്ട്, കാഴ്ചയപ്പമുണ്ട്. അത് 2 വാക്യത്തിൽ നാം വായിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗത്ത് അഥവാ വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവുമുണ്ട്. അത് വിശുദ്ധ സ്ഥലത്തുള്ള 2-3 ഉപകരണങ്ങളാണ്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് അതേക്കുറിച്ച് 3 വാക്യത്തിൽ 2 തിരശീലയ്ക്ക് പിന്നിലോ എന്ന് പറയുന്നു. ധൂപകലശമുണ്ട്, നിയമപ്പെട്ടകമുണ്ട്, മന്ന ഇട്ടുവെച്ച പൊൻപാത്രമുണ്ട്, അഹരോൻ്റെ തളിർത്ത വടിയുണ്ട്, നിയമത്തിൻ്റെ കൽപ്പലകുകളുണ്ട്, കെരൂബുകളുണ്ട്, കൃപാസനമുണ്ട്. ഇങ്ങനെ പലതും അതിവിശുദ്ധ സ്ഥലത്തുള്ളതായിട്ടും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തിരശീല, അത് പുറപ്പാട് പുസ്തകം 26 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് ഈ 2 തിരശീല എന്ന് പറയുന്നത്. ഈ 2 തിരശീലയെക്കുറിച്ച് മത്തായി സുവിശേഷം 27:51 നമ്മൾ വായിച്ചാൽ യേശു മരണസമയത്ത് ദേവാലയത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം 2 ചിന്തിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് ഈ തിരശീലയെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൊന്നുകൊണ്ടുള്ള ഒരു ധൂപകലശത്തെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നുണ്ട്. ശരിയായി നാം പഴയ നിയമം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ധൂപപീഠം അത് അതിവിശുദ്ധ സ്ഥലത്തെ ഒരു ഉപകരണം ആയിരുന്നില്ല. എന്നാൽ ആ ധൂപപീഠത്തെങ്കിൽ യാഗമൊക്കെ അർപ്പിച്ചിട്ട് ഒരു കലശത്തിൻ്റെ മേൽ ധൂപമെടുത്ത് അല്ലെങ്കിൽ ധൂപകലശവുമായി പുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മഹാപാപരിഹാര ദിവസം മഹാപുരോഹിതൻ ധൂപകലശവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതായി ലേവ്യ പുസ്തകം 16:12-13 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം ഈ ഭാഗങ്ങളിലൊക്കെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എബ്രായലേഖനത്തിൽ അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. എബ്രായലേഖനത്തിൽ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ ഭാഗങ്ങളുടെ ഒരു വർണ്ണന തരിക എന്നുള്ളതല്ല, മറിച്ച് അത് സൂചിപ്പിക്കുന്ന ആത്മീയ സത്യം എന്താണെന്നും അവയേക്കാൾ യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ് എന്നുമുള്ള സത്യം നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുവാനായിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ധൂപകലശവുമായി മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന ആ ശുശ്രൂഷ യേശു ക്രിസ്തുവിലൂടെ നിർവഹിക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തു മഹാപാപരിഹാരം വരുത്തി അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവിടെ ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന മഹാ പുരോഹിതനായി ആ മധ്യസ്ഥനായി പ്രവേശിക്കപ്പെട്ട കാര്യം ഇബ്രായ ലേഖനത്തിൽ അത് പല ഭാഗത്ത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹിമയുടെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം. ഇപ്പം നമ്മൾ കണ്ട ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഉപകരണങ്ങളിൽ മിക്കതും നാം എടുത്തു നോക്കിയാൽ അതെല്ലാം തന്നെ ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും അതിലൂടെ നിഴലുകളായി നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി ചില സത്യങ്ങളെയുമാണ് ഓർപ്പിക്കുന്നത്. പെട്ടകത്തെക്കുറിച്ച് നാം കണ്ടു. ആ പെട്ടകം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. പുറപ്പാട് പുസ്തകം 25:16-21 നമ്മൾ വായിച്ചാൽ സാക്ഷ്യപ്പെട്ടകത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. മന്നയിട്ട് വെച്ച ഒരു പൊൻപാത്രത്തെക്കുറിച്ച് ഇവിടെ നാം കാണുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 16:33-34 വായിച്ചാൽ ആ മന്ന സൂക്ഷിച്ചു വെക്കേണ്ട കാര്യത്തെക്കുറിച്ച് ദൈവം പറയുന്നത് അവിടെ നാം വായിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ഒരു നിഴൽ കൂടിയാണ്. നാം വേദപുസ്തകം പഠിച്ചാൽ പൊന്ന് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ 1 രാജാക്കന്മാർ 8:9 പെട്ടകത്തിൽ 2 കൽപ്പലകകൾ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയത്തിലെ പെട്ടകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വർണ്ണന അവിടെ നമുക്ക് ലഭിക്കും. ഇവിടെ എബ്രായലേഖനം 9:4 ഈ പെട്ടകം ഇപ്പോൾ സമാഗമന കൂടാരത്തിലുള്ളതായിട്ട് നാം കാണുന്നു. ഇത് ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. അഹരോൻ്റെ തളിർത്ത വടി, അത് സംഖ്യാപുസ്തകം 17:10 കാണുന്നുണ്ട്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു പ്രതീകമാണ്.
നിയമത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, വടി, കൽപ്പലകൾ ഇവയെല്ലാം പെട്ടകത്തിലുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളെല്ലാം പൊന്നുകൊണ്ടുള്ളതാണ്. അത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട മറ്റൊന്ന്, കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകൾ. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചോ അതിൻ്റെ സ്ഥാനങ്ങളെക്കുറിച്ചോ അതിനകത്ത് ഉപകരണങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു വിശദമായ പഠനമല്ല നാം ഇവിടെ നടത്തുന്നത്. അത് അങ്ങനെ തന്നെ പഠിക്കാൻ വളരെ സമയമെടുത്ത് വിശദമായി പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഇവിടെ തന്നെ അതേക്കുറിച്ച് പറയുമ്പോൾ 5-ാം വാക്യത്തിൽ അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം? അതെടുത്ത് വിവരിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. എന്നാൽ ആ നിഴലുകളൊന്ന് സൂചിപ്പിച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് ഓർപ്പിക്കുക. കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കിരൂപുകളെക്കുറിച്ച് നമ്മൾ വായിച്ചു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം. കൃപാസനം ആ പെട്ടകത്തിൻ്റെ മൂടിയാണ്. കൃപാസനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ദൈവ തേജസ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൃപാസനത്തിൻ്റെ രണ്ടറ്റത്ത് കിരൂപുകൾ മുഖം താഴ്ത്തി നിൽക്കും. ആ കരൂപുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് സമാഗമന കൂടാരത്തിൽ കാണാം. പിന്നീട് ശലോമോൻ ദേവാലയം പണിയുന്നതുവരെയാണ് ഈ സമാഗമന കൂടാരം. അതിനുശേഷം ഇതൊക്കെ നാം കാണുന്നത് ആ ദേവാലയത്തോട് ബന്ധപ്പെട്ട. ഇനി 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ സ്ഥാനങ്ങളെയും ഉപകരണങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുക. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. അപ്പം മുൻകൂടാരം അഥവാ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ നിത്യം ശുശ്രൂഷ നിർവഹിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്ന അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ. അപ്പം ആ ശുശ്രൂഷയെക്കുറിച്ചും അവിടെ ഓർപ്പിച്ചു. 9-ഉം 10-ഉം വാക്യങ്ങൾ വരുമ്പോൾ ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അപ്പം പഴയ നിയമത്തിലെ ആദ്യ നിയമപ്രകാരമുള്ള സമാഗമന കൂടാരം, അതിൻ്റെ ചില പ്രത്യേകതകൾ, അതെല്ലാം ദൈവത്തെ, ദൈവമഹത്വത്തെ, ദൈവ തേജസ്സിനെ, യേശുക്രിസ്തുവിനെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. കേവലം നിഴലുകളായി നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവയേക്കാളെല്ലാം എല്ലാ നിലയിലും യേശുക്രിസ്തു ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് എന്ന് തെളിയിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ, ഒരു നിഴലത്രേ എന്ന് വളരെ വ്യക്തമായി 9-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുക. ഇനിയും ഈ കൂടാരപ്രകാരമുള്ള ആദ്യ നിയമപ്രകാരമുള്ള ആദ്യ ആരാധനയുടെ ചില പ്രത്യേകതകൾ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ അത് ഒന്നുകൂടെ വായിക്കാം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ, അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. ഇവിടെ 4 കാര്യങ്ങൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിലും ഇവിടെയുമായിട്ട് നമുക്ക് കാണാം. 1, വിശുദ്ധ മന്ദിരത്തിലും ഉപകരണങ്ങളിലും അധിഷ്ഠിതമായിരുന്നു ആദ്യ നിയമപ്രകാരമുള്ള ആരാധന. പ്രത്യേകം ശ്രദ്ധിക്കണം, വിശുദ്ധ മന്ദിരത്തിലും അതിലെ ഉപകരണത്തിലും അധിഷ്ഠിതമായിരുന്നു. 2, മുൻകൂടാരം നിമിത്തം അകത്തേക്കുള്ള വഴി വെളിപ്പെട്ടിരുന്നില്ല. 3, ഇവ കൊണ്ട് മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം വന്നിരുന്നില്ല. 4, ജഡിക നിയമങ്ങൾ പ്രകാരം ഉള്ള ആരാധനയായിരുന്നു ഇവ. ഇങ്ങനെ 4 പ്രത്യേകതകൾ ഈ പഴയ നിയമപ്രകാരമുള്ള ആദ്യ നിയമപ്രകാരമുള്ള ആരാധനയിൽ നാം കാണുന്നു. അവിടെയാണ് സത്യത്തിലേക്ക് വന്നിരിക്കുന്നത്. സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും, പുരോഹിത ശുശ്രൂഷ, ഉപകരണങ്ങളുടെ ആ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷ, ഇതെല്ലാം നിഴലുകളാണ്. ഇതിനെല്ലാം പരിമിതികളുണ്ട്, പ്രയോജന രാഹിത്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പഴയ ആരാധന, ആദ്യ നിയമപ്രകാരമുള്ള ആരാധന, വിശുദ്ധ മന്ദിരത്തിലും ഉപകരണങ്ങളിലും അധിഷ്ഠിതമാണ്. മുൻകൂടാരമുള്ളതുകൊണ്ട് അകത്തേക്കുള്ള വഴി വെളിപ്പെട്ടിരുന്നില്ല. മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം വന്നിരുന്നില്ല. ജഡിക നിയമങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു. എന്നാൽ അടുത്ത് 11 മുതലുള്ള വാക്യങ്ങളിൽ നാം അടുത്ത ദിവസമാണത് ചിന്തിക്കുന്നത്. എന്താ പറയുന്നത്? തുടങ്ങുന്നത് തന്നെ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്. അപ്പോൾ യേശു ക്രിസ്തു വന്ന്
ഒരു പുതിയ നിയമം സ്ഥാപിച്ചു, ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ പുതിയ നിയമപ്രകാരമുള്ള ആരാധന അതിൻ്റെ കാരണക്കാരനായി തീർന്ന യേശു ക്രിസ്തു. അപ്പം പഴയ നിയമത്തിലും ആരാധനയുണ്ടായിരുന്നു, പഴയ നിയമത്തിലും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവ നിഴലുകളായി നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയുള്ള ചില സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ ക്രിസ്തു എന്ന മഹാപുരോഹിതനും ആ മഹാപുരോഹിതനിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പും, വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം പ്രാപിച്ചവരായി ആരാധിപ്പാനുള്ള അവകാശവും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഏത് കാലത്തും മനുഷ്യർ ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. കേവലം ജഡിക നിയമപ്രകാരമുള്ള, കേവലം മതത്തിൻ്റെ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള, കേവലം ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, കേവലം ചില ഉപകരണങ്ങളിൽ അധിഷ്ഠിതമായ ആരാധന അല്ല ഇന്ന് ജീവനുള്ള ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം കൈവരിച്ചവരായി. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ ലോകത്തിൻ്റെ സമാധാനമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തു തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായി കാൽവറിയിലെ യാഗമരണത്തിലൂടെ സകല മനുഷ്യർക്കും പാപത്തിൻ്റെ പരിഹാരം വരുത്തി. ആ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ അംഗീകരിക്കുന്നവർക്ക് ആ സമാധാനത്തോടെ, മനസാക്ഷിയുടെ ശുദ്ധീകരണത്തോടെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസഭ എന്ന വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ആരാധനയർപ്പിപ്പാൻ അവകാശമുണ്ട്. ഈ ആരാധന സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പഠനത്തിലൂടെ സത്യാരാധന എന്ത് എന്ന് മനസ്സിലാക്കുവാനും ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവകാശം പ്രാപിപ്പാനും എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിലൂടെ മാത്രം, ക്രിസ്തു നിർവഹിച്ച പാപപരിഹാര ബലിയിലൂടെ മാത്രം പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തെ നമുക്ക് ക്രിസ്തുവിലൂടെ ആരാധിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.